സച്ചിൻ പൈലറ്റിന്റെ പ്രവർത്തന മണ്ഡലം ഇനി ദില്ലിയാകാനാണ് സാധ്യത. പൈലറ്റ് നന്ദി പറയുമ്പോൾ എടുത്തു പറഞ്ഞത് പ്രിയങ്കാ ഗാന്ധിയുടെ പേരാണ്. കോൺഗ്രസുമായി തനിക്കൊരു പ്രശ്നവുമില്ലെന്ന് തുടക്കം മുതൽ സച്ചിൻ പൈലറ്റ് പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടുമായി ഒത്തുചേർന്ന് പോകാൻ സാധിക്കില്ലെന്നതാണ് അദ്ദേഹത്തിന്റെ നിലപാട്. അശോക് ഗെഹ്ലോട്ടിന് കീഴിൽ പ്രവർത്തിക്കാൻ സാധിക്കില്ലെന്നും സച്ചിൻ പൈലറ്റ് പറഞ്ഞിരുന്നു. വിമത നീക്കം തുടങ്ങിയ വേളയിൽ തന്നെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നും ഉപമുഖ്യമന്ത്രി പദവിയിൽ നിന്നും സച്ചിൻ പൈലറ്റിനെ മാറ്റിയിരുന്നു. ഒന്നുകിൽ മുഖ്യമന്ത്രി പദവി നൽകുക അല്ലെങ്കിൽ ദില്ലിയിലേക്ക് പ്രവർത്തന മണ്ഡലം മാറ്റുക എന്നതാണ് സച്ചിൻ പൈലറ്റിന്റെ ആവശ്യം. കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിലോ ഉപമുഖ്യമന്ത്രി പദവിയിലോ സച്ചിൻ പൈലറ്റ് വീണ്ടും എത്താൻ സാധ്യതയില്ലെന്നാണ് വിവരം. സംസ്ഥാനത്ത് നേതൃമാറ്റമുണ്ടാകില്ലെന്ന് പുതിയ സംസ്ഥാന അധ്യക്ഷൻ ഗോവിന്ദ് സിംഗ് ദത്താസാറ വ്യക്തമാക്കുകയും ചെയ്തു. ഗെഹ്ലോട്ടും പൈലറ്റും ഒരു സ്ഥലത്ത് പ്രവർത്തിക്കുന്നത് ഉചിതമാകില്ലെന്നാണ് ഹൈക്കമാൻഡ് വിലയിരുത്തൽ. രാജസ്ഥാൻ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഒരു സമിതിയെ നിയോഗിക്കണമെന്ന പൈലറ്റിന്റെ ആവശ്യം കോൺഗ്രസ് അംഗീകരിച്ചു. മൂന്നംഗ സമിതിയെയാണ് നിയോഗിച്ചിരിക്കുന്നത്. പ്രിയങ്ക, അഹമ്മദ് പട്ടേൽ, വേണുഗോപാൽ എന്നിവരാണ് സമിതിയിൽ. അതേസമയം അശോക് ഗെഹ്ലോട്ടിന് കീഴിൽ പ്രവർത്തിക്കില്ലെന്ന പൈലറ്റിന്റെ നിലപാട് എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നാണ് കോൺഗ്രസ് ആലോചിക്കുന്നത്. സച്ചിൻ പൈലറ്റ് രാജസ്ഥാൻ രാഷ്ട്രീയത്തിൽ തുടർന്നാൽ പ്രശ്നങ്ങൾ വീണ്ടും തലപൊക്കുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം കരുതുന്നത്. ഈ സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന് AICC ജനറൽ സെക്രട്ടറി പദവി നൽകി പ്രവർത്തനം ദില്ലിയിലേക്ക് മാറ്റാൻ ആലോചിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ ഗെഹ്ലോട്ടുമായുള്ള തർക്ക സാധ്യതകളും ഒഴിവാക്കാം. തന്റെ പക്ഷമായി വന്ന MLA മാർക്കെതിരെ പ്രതികാര നടപടി ഉണ്ടാകരുതെന്നാണ് സച്ചിൻ പൈലറ്റ് മുന്നോട്ട് വെച്ച മറ്റൊരാവശ്യം. ഇക്കാര്യത്തിലും പ്രിയങ്കാ ഗാന്ധി ഉറപ്പു നൽകിയിട്ടുണ്ട്. ഇതോടെയാണ് സമവായ നീക്കം വേഗത്തിലായതും. രാഹുലും പ്രിയങ്കയും ഒരുമിച്ചാണ് സച്ചിൻ പൈലറ്റുമായി അവസാനവട്ട ചർച്ചകൾ നടത്തിയത്. തങ്ങളെ കേൾക്കാൻ തയ്യാറായ പ്രിയങ്കാ ഗാന്ധിയോട് നന്ദിയുണ്ട് എന്നാണ് സച്ചിൻ പൈലറ്റ് പ്രതികരിച്ചത്. വിമതർക്കെതിരായ അയോഗ്യതാ നടപടികൾ പിൻവലിക്കാനും കോൺഗ്രസ് തീരുമാനിച്ചു. അതേസമയം അശോക് ഗെഹ്ലോട്ടിനെ മുഖ്യമന്ത്രി പദവിയിൽ നിന്ന് മാറ്റണമെന്ന ആവശ്യം അംഗീകരിച്ചിട്ടില്ല. രാജസ്ഥാൻ കോൺഗ്രസിൽ സച്ചിൻ പൈലറ്റിനേക്കാൾ സ്വാധീനം അശോക് ഗെഹ്ലോട്ടിനാണ്. അദ്ദേഹത്തെ പിണക്കിയാൽ കൂടുതൽ തിരിച്ചടിയാകുമെന്ന് കോൺഗ്രസ് നേതൃത്വത്തിനറിയാം. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പദവിയിൽ മാറ്റം വരില്ല. പൈലറ്റിന്റെ മറ്റു പ്രധാന ആവശ്യങ്ങൾ പരിഗണിച്ചിട്ടുമുണ്ട്. BJPയുടെ ജനാധിപത്യ വിരുദ്ധ നീക്കങ്ങളുടെ മുഖത്തേറ്റ അടിയാണിത്. BJPക്കുള്ള ശക്തമായ സന്ദേശമാണിതെന്നും വേണുഗോപാൽ പറഞ്ഞു. ഈ മാസം 14 രാജസ്ഥാൻ നിയമസഭാ സമ്മേളനം ചേരുന്നത്. അവിശ്വാസ പ്രമേയത്തിൽ സർക്കാരിനെ അനുകൂലിച്ച് വോട്ട് ചെയ്യുമെന്ന് സച്ചിൻ പൈലറ്റ് വിഭാഗം നേതൃത്വത്തെ അറിയിച്ചു. ഇതോടെ നിലവിൽ കോൺഗ്രസ് രാജസ്ഥാനിൽ നേരിടുന്ന പ്രശ്നങ്ങൾ അവസാനിച്ചു. സച്ചിൻ പൈലറ്റ് വിമത നീക്കം തുടങ്ങിയ വേളയിൽ അവസരം മുതലെടുക്കാൻ BJP തിടുക്കപ്പെട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. മധ്യപ്രദേശിൽ ജ്യോതിരാദിത്യ സിന്ധ്യ വിമത നീക്കം തുടങ്ങിയ വേളയിൽ BJP കാര്യങ്ങൾ വേഗത്തിലാക്കിയിരുന്നു. പക്ഷേ സിന്ധ്യ അല്ല പൈലറ്റ് എന്ന് BJPക്ക് നന്നായി അറിയാം. കോൺഗ്രസിനെതിരെ പൈലറ്റ് ഒന്നും സംസാരിച്ചിരുന്നില്ല. രാജസ്ഥാൻ രാഷ്ട്രീയം അവസാനിക്കുമ്പോൾ അശോക് ഗെഹ്ലോട്ടിന് നഷ്ടമുണ്ടായിട്ടില്ല. ഭൂരിഭാഗം ആവശ്യങ്ങളും പരിഗണിച്ചതോടെ സച്ചിൻ പൈലറ്റിനും നഷ്ടമില്ല. ഇദ്ദേഹത്തെ AICC ജനറൽ സെക്രട്ടറിയായി ദില്ലിയിൽ നിയമിച്ചാൽ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുകയും ചെയ്യും. രമ്യമായ പരിഹാരത്തിന് ഫോർമുല തയ്യാറാക്കിയത് പ്രിയങ്കാ ഗാന്ധിയാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു.